എൻ്റെ പേര് ബിൻഷിൻ, ഞാനൊരു മെഡിക്കൽ ബയോകെമിസ്റ്റാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം എന്നുള്ളത് തന്നെയാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. ഉപവാസങ്ങൾ പലതരത്തിലുണ്ട്. അതായത് പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ഉപവാസങ്ങളുണ്ട്, വെള്ളം പോലും കുടിക്കാതെ ചെയ്യുന്ന ഉപവാസങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിച്ചും ചില ഭക്ഷണങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഉപവാസങ്ങളുണ്ട്. അങ്ങനെ നിരവധി ഉപവാസങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ഉപവാസങ്ങളിൽ വെള്ളം കുടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപവാസങ്ങളാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കംഫർട്ടബിൾ വേയിൽ പറഞ്ഞാൽ, വെള്ളം കുടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപവാസങ്ങളെ നമുക്ക് 6 എണ്ണമായി തരംതിരിക്കാം. ആദ്യമായിട്ട് പറയുന്നത്, 8 മണിക്കൂർ മുതൽ 14 മണിക്കൂറോളം നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇരുന്ന് ചെയ്യുന്ന ഉപവാസങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും മസിൽസിലും മറ്റ് ലിവറിലും ഒക്കെ നിക്ഷേപിച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെ ഊർജമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പാറ്റേണാണ് 8 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ എടുക്കുന്ന ഉപവാസ രീതി. ഇനി പറയാൻ പോകുന്നത് 14 മുതൽ 24 വരെ ഉള്ള ഒരു പാറ്റേണാണ്. ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ഉപവാസ പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം മെല്ലെ മെല്ലെ ഗ്ലൂക്കോസിൽ നിന്നും ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പാറ്റേണിൽ കണ്ടുവരുന്നത്. അടുത്തതായിട്ട് പറയുന്നത്, 24 മുതൽ 36 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? കംപ്ലീറ്റ്ലി നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ കോശങ്ങളിലും എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ബോഡി മെറ്റബോളിസം കംപ്ലീറ്റായിട്ട് കീറ്റോസിസിലേക്ക് എത്തും എന്നുള്ളതാണ് 24 മണിക്കൂർ മുതൽ 36 മണിക്കൂർ വരെയുള്ള ഈ ഒരു പാറ്റേൺ. 36 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ഉപവാസ പ്രക്രിയയിലൂടെ നമുക്ക് ഓട്ടോഫെജി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ ശരീരത്തിന്. അതായത് എന്താണ് ഈ ഓട്ടോഫെജി? ഓട്ടോഫെജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങൾ, ക്യാൻസർ പോലെയുള്ള അപകടകാരിയായിട്ടുള്ള സെൽസുകളെ ഇതിനെ നശിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് ഒരു അവസരം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫെജി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പല ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് വിധേയമായിട്ടുള്ള പല ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടായിട്ടുള്ള ചീത്ത കോശങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു അവസരം ഓട്ടോഫെജിയിലൂടെ നമുക്ക് ശരീരത്തിന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രക്രിയയെ നടക്കാൻ സഹായിക്കുന്ന ഒരു ഉപവാസ പ്രക്രിയയാണ് 36 മുതൽ 48 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു രീതി. ഇനി പറയുന്നത്, 48 മണിക്കൂർ മുതൽ 60 മണിക്കൂർ വരെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് പൂർണ്ണമായും ഓട്ടോഫെജിയുടെ പൂർണ്ണമായ ഒരു ബെനഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൽ ആ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ പ്യുവർ ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അഴുക്കിനെയും പുറന്തള്ളിക്കൊണ്ട് നമ്മളെ ശരീരത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് 48 മണിക്കൂർ മുതൽ 60 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ. ഇനി പറയാനുള്ളത്, 60 മുതൽ 72 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഉപവാസ പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായി സാധിക്കും. എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും, ശരീരത്തിലെ ആവശ്യമില്ലാത്ത കോശങ്ങളെ പുറന്തള്ളാൻ സാധിക്കും, അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതായത് നമ്മുടെ ശരീരത്തിന്
ഇൻസുലിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് വേയിലാക്കി തരാനായിട്ട് ഇത്തരത്തിലുള്ള ഫാസ്റ്റിംഗ് ഘടന, അതായത് പ്രക്രിയകൾ സഹായിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഫാസ്റ്റിംഗിന് സാധിക്കും. നമ്മുടെ ശരീരത്തിനെ റിഫൈൻ ചെയ്യാനായിട്ട് ഒരു മാസത്തിൽ 3 ദിവസമെങ്കിലും ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നല്ല ആരോഗ്യവാനാകാനുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് പലരും മടിച്ച് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ ഇത് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റിങ്ങിനെ ഇഷ്ടപ്പെടും. അത് എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നിങ്ങളത് പഠിക്കും. അതിൻ്റെ ഓരോ ഘടനയിലും ഓരോ പ്രക്രിയയിലും ഓരോ മണിക്കൂറുകളുടെ പാറ്റേണുകളിലും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബെനഫിറ്റ്സ്, മെൻ്റൽ ഫോക്കസ്, ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഒരുപാട് ബെനഫിറ്റ്സ് നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. വെയ്റ്റ് ലോസും അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകാരത്തിലുള്ള ഷേപ്പിങ്ങിനും മറ്റ് പല ഉപയോഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫാസ്റ്റിംഗ് പാറ്റേണുകൾ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാനും ഇത്തരത്തിലുള്ള അഡ്വൈസസ് വേണ്ടവരും നമ്മളെ വെബ്സൈറ്റിലൂടെ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടവർക്ക് നൽകിത്തരുന്നതുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു ഭക്ഷണ രീതിയിൽ, അതായത് ഒരു ഡയറ്റ് എന്ന ഒരു പ്രക്രിയയിലൂടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഓരോ ഡയറ്റ് ചെയ്യുന്ന വ്യക്തികളും ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിലൂടെ പോകുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ വെയ്റ്റ് ലോസിൻ്റേതായ ആ ഒരു ബെനഫിറ്റ്സ് നേരിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക. നന്ദി, നമസ്കാരം.